തെന്നിന്ത്യൻ സിനിമയിൽ നിന്നുള്ള അടുത്ത വമ്പൻ റിലീസാണ് ജയിലർ. രജനിക്കൊപ്പം മോഹൻലാൽ, ജാക്കി ഷെറോഫ്, ശിവരാജ് കുമാർ, രമ്യ കൃഷ്ണൻ, തമന്ന അടക്കമുള്ള വലിയ താരനിര, നെൽസൺ ദിലീപ് കുമാറിന്റെ സംവിധാനം, സൺ പിക്ചേഴ്സിന്റെ നിർമ്മാണം തുടങ്ങിയ ഘടകങ്ങളെല്ലാം ചേർന്നാണ് ചിത്രത്തിന് ഹൈപ്പ് ഉയർത്തിയിരിക്കുന്നത്. ഇത് ഏത് രചയാൻ ചിത്രത്തിനും പ്രീ റിലീസ് ഹൈപ്പ് ഉണ്ടാവാറുണ്ടെങ്കിലും ജയിലറിന് അതിലും കവിഞ്ഞ ഒരു പ്രേക്ഷകശ്രദ്ധയുണ്ട്. കബാലിക്കും പേട്ടയ്ക്കുമൊക്കെ ലഭിച്ചതുപോലെ ദിവസങ്ങൾക്കിപ്പുറം റിലീസിനെത്തുന്ന ചിത്രത്തെക്കുറിച്ചുള്ള ആദ്യ അഭിപ്രായം ഇപ്പോഴിതാ പുറത്തെത്തിയിരിക്കുകയാണ്. മറ്റാരുമല്ല ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ അനിരുദ് രവിചന്ദ്രൻ തന്നെയാണ് ട്വിറ്ററിലൂടെ ഇത് പങ്കുവച്ചിരിക്കുന്നത്. വാക്കുകളൊന്നുമില്ലാതെ ഇമോജിയിലൂടെയാണ് അനിരുദ്ധിന്റെ ട്വീറ്റ്. ജയിലർ എന്ന പേരിന് ശേഷം മൂന്ന് തരം ഇമോജികളാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. വെടിക്കെട്ടിനെ സൂചിപ്പിക്കുന്നത്, ട്രോഫി, കയ്യടി എന്നിങ്ങനെയാണ് ഇമോജികൾ. ജയിലറിന്റെ ആദ്യ റിവ്യൂ എന്ന പേരിൽ പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകൾ ചിത്രത്തിന്റെ തന്നെ ട്വീറ്റ് ഹാൻഡിലുകളുമെല്ലാം ഈ ട്വീറ്റ് പങ്കുവച്ചിട്ടുണ്ട്. ഒരു മണിക്കൂറിനകം 11,000+ ലൈക്കുകളാണ് ട്വീറ്റിന് ലഭിച്ചിരിക്കുന്നത്. വിക്രത്തിന് ശേഷം അടുത്ത കാലത്ത് അനിരുദ്ധ് വലിയ പബ്ലിസിറ്റി കൊടുക്കുന്ന ചിത്രമാണ് ജയിലർ എന്ന് ട്വിറ്ററിൽ അഭിപ്രായം വരുന്നുണ്ട്. ഇത് വലിയ പ്രതീക്ഷയാണ് പകരുന്നതെന്നും ആരാധകർ പറയുന്നു. ബീസിന് ശേഷം നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രം ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒന്നാണ്. രജനിയുടെ കരിയറിലെ 169-ാം ചിത്രമാണ് ഇത്. രജനികാന്തും മോഹൻലാലും ആദ്യമായി ഒരുമിക്കുകയാണ് ജയിലറിലൂടെ. മുത്തുവേൽ പാണ്ഡ്യൻ എന്നാണ് രജനി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര്. വിനായകനും ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനെ കാണാൻ കാത്തിരിക്കുകയാണ് ഓരോ പ്രേക്ഷകരും. അപ്പോഴാണ് ചിത്രത്തിന്റെ ആദ്യ പ്രതികരണം എന്ന നിലയിൽ അനിരുദ്ധിന്റെ ഈ ട്വീറ്റും എത്തിയത്. കൂടാതെ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. തലൈവർ അടുത്തതായി അഭിനയിക്കാൻ പോകുന്ന 170-ാമത്തെ ചിത്രത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റ്. ഈ ചിത്രത്തിൽ രജനികാന്തിനൊപ്പം വരാൻ പോകുന്ന സ്റ്റാർകാസ്റ്റിന്റെ വിവരങ്ങൾ അറിഞ്ഞാണ് ഇപ്പോൾ ആരാധകരും ഞെട്ടിയിരിക്കുന്നത്. തലൈവർ 170 എന്ന ചിത്രത്തിന്റെ കാസ്റ്റ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു ഗംഭീര അപ്ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആരാധകരും സിനിമാ പ്രേമികളും ട്രേഡ് അനലിസ്റ്റുകളും ഒക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലെത്തി. അമിതാഭ് ബച്ചനും ഫഹദ് ഫാസിൽ, മഞ്ജു വാര്യർ എന്നിവർ രജനികാന്തിന്റെ 170-ാമത്തെ ചിത്രത്തിൽ പ്രധാന റോളുകൾ കൈകാര്യം ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഈ കാസ്റ്റിന് വേണ്ടിയുള്ള സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ കാസ്റ്റേഴ്സിലേക്ക് ഇവർ എത്തിയിട്ടില്ലെങ്കിലും ഇവരുമായാണ് തലൈവറിന്റെ 170-ാം ചിത്രവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തെലുങ്കിൽ നിന്നും നാനി കൂടി ഈ ചിത്രത്തിൽ എത്താനുള്ള സാധ്യതയുണ്ട്. അതൊരു കാമിയോ റോളിലായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ രജനികാന്തിന്റെ ഈ ചിത്രത്തിലെ ലുക്ക് ടെസ്റ്റും ഇന്നേ ദിവസം നടക്കുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്നു. തലൈവറിന്റെ 170-ാം ചിത്രം ഗംഭീര ഒരുക്കമാണ് ഇതിനുവേണ്ടി അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.